Hi friends, welcome to Kato's YouTube channel. In this video, Royal Enfield engine and the bike engine are in the middle of the engine. That is why engine speed, torque, power, and the moon affect the engine. The bore stroke ratio is in the middle of the engine. The bore stroke ratio is in the middle of the engine. The bore diameter and stroke length are in the ratio of bore stroke ratio. This is based on the engine. Type. Square engine, over square engine, under square engine. This is under square engine on Royal Enfield bike. In the engine, we will see the square engine, bore diameter, stroke length equal. If you look at the Yamaha FZ, this is bore diameter 58 mm, stroke length 57.9 mm. This engine produces power, torque, over square engine, under square engine produce power and torque. കൂടുതലായും സ്ട്രീറ്റ് ബൈക്കുകളിലാണ് ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ഓവർ സ്ക്വയർ എഞ്ചിൻ. ഈ എഞ്ചിനിൽ ബോർ ഡയമീറ്റർ സ്ട്രോക്ക് ലെങ്തിനേക്കാൾ അധികമായിരിക്കും. എക്സാമ്പിൾ നോക്കിയാൽ പൾസർ 220. ഇതിൽ ബോർ ഡയമീറ്റർ 67 mm സ്ട്രോക്ക് ലെങ്ത് 62.4 mm ആണ്. ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് നോക്കിയാൽ സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് എഞ്ചിനിൽ പ്രൊഡ്യൂസ് ആകുന്ന പവർ വളരെ വേഗതയിൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആകും. അതുകൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് വളരെ വേഗതയിൽ റൊട്ടേറ്റ് ആകും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഔട്ട്പുട്ട് അധികമായിരിക്കും. അതുപോലെ ബോർ ഡയമീറ്റർ വലുതായതുകൊണ്ട് വലിയ വാൾവുകൾ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതുകൊണ്ട് എയർ ഫ്യൂവൽ കപ്പാസിറ്റി എഞ്ചിനുള്ളിൽ അധികമായിരിക്കും. ഈ എഞ്ചിനിൽ പിസ്റ്റണും ക്രാങ്ക്ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് വൈബ്രേഷൻ കുറവായിരിക്കും. ഈ എഞ്ചിൻ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്പോർട്സ് ബൈക്കുകളാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഈ മുകളിൽ പറഞ്ഞ രണ്ട് എഞ്ചിനിലും പവർ ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അണ്ടർ സ്ക്വയർ എഞ്ചിൻ. അണ്ടർ സ്ക്വയർ എഞ്ചിനിൽ സ്ട്രോക്ക് ലെങ്ത് ബോർ ഡയമീറ്ററിനേക്കാൾ അധികമായിരിക്കും. ഈ ടൈപ്പ് എഞ്ചിനിൽ പ്രൊഡ്യൂസ് ആകുന്ന പവർ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആകാൻ അധിക ടൈം എടുക്കും. കാരണം സ്ട്രോക്ക് ലെങ്ത് അധികമായതുകൊണ്ട് പിസ്റ്റൺ കൂടുതൽ ഡിസ്റ്റൻസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ആകും. ക്രാങ്ക് ഷാഫ്റ്റിലേക്കുള്ള പവർ ട്രാൻസ്ഫർ ആകാൻ ടൈം എടുക്കുന്നതുകൊണ്ട് ഈ എഞ്ചിൻ മറ്റു രണ്ട് എഞ്ചിനേക്കാൾ സ്ലോയിലായിരിക്കും റൺ ആവുക. ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ കുറവായിരിക്കും. ഈ എഞ്ചിന് ഉദാഹരണം പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് 350. അണ്ടർ സ്ക്വയർ എഞ്ചിനുള്ള റോയൽ എൻഫീൽഡ് ക്ലാസിക്കുമായി ഓവർ സ്ക്വയർ എഞ്ചിനുള്ള പൾസർ 220 കമ്പയർ ചെയ്താൽ പൾസർ 220 പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അധികമായിരിക്കും. എന്നാൽ ടോർക്ക് നോക്കുകയാണെങ്കിൽ 28 Nm 4000 RPM ൽ തന്നെ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓവർ സ്ക്വയർ എഞ്ചിനുള്ള പൾസർ 220 7000 RPM ൽ 19 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് അണ്ടർ സ്ക്വയർ എഞ്ചിനിൽ ടോർക്ക് കൂടാനുള്ള കാരണമെന്ന് നോക്കാം. എഞ്ചിനിൽ ടോർക്ക് എന്ന് പറയുന്നത് പിസ്റ്റൺ ഫോഴ്സിന്റെയും ക്രാങ്ക് പിൻ ഓഫ്സെറ്റിന്റെയും റിസൾട്ട് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനിൽ പവർ സ്ട്രോക്കിന്റെ സമയത്ത് പിസ്റ്റണിൽ അപ്ലൈ ആകുന്ന ഫോഴ്സ് ആണ്. അതുപോലെ ക്രാങ്ക് പിൻ ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും കണക്ടിംഗ് റോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സ്ട്രോക്ക് ലെങ്ത് അധികമാകും തോറും ക്രാങ്ക് പിൻ ഓഫ്സെറ്റ് അധികമാകും. ക്രാങ്ക് പിൻ ഓഫ്സെറ്റ് അധികമാകും തോറും എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് അധികമാകും. അണ്ടർ സ്ക്വയർ എഞ്ചിനിൽ കൂടുതൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ബുള്ളറ്റിനെ മറ്റ് ബൈക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.